ഗൈസ് എനിക്ക് സ്കൂൾ കുട്ടിയിൽ ഏറ്റവും സന്തോഷം എന്ന് പറയണത് എനിക്ക് പുതിയതായിട്ട് വാങ്ങിയ സ്കൂട്ടി എനിക്കൊന്ന് ഓടിച്ച് പഠിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഡിജി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ന് എന്റെ സ്കൂള് പൂട്ടിയിരിക്കുന്നു ഗൈസ്. ഇനി രണ്ടു മാസം വെക്കേഷൻ ആയിരിക്കും. അപ്പം സ്കൂള് പൂട്ടി, അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ഡേ മൈ ലൈഫ് അല്ല, സ്കൂള് പൂട്ടുന്ന അന്നത്തെ ഒരു എക്സ്പീരിയൻസ് അതെ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അറിവിടയിലേക്ക് പോവാം. സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അതുകൊണ്ട് വീട്ടിലിരുന്ന് തിന്നാന് സ്നാക്സ് എന്തെങ്കിലും വാങ്ങണം. ഇനിയിപ്പം തിന്നാ കുടിക്കാൻ കടന്നുറങ്ങാ സംഭവമല്ലേ ഉള്ളു, സ്നാക്സ് വാങ്ങണം. ഒരാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പൊ ദേവന്റെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഈ വീഡിയോ എടുക്കുന്ന സ്കൂള് പൂട്ടിയ അന്നാണ്. പക്ഷെ നിങ്ങൾ കാണുന്നത് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പറ്റുകയാണെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ട് അടുപ്പിച്ച് വീഡിയോ ഉണ്ടായിരിക്കും, മാക്സിമം വീഡിയോസ് ഉണ്ടായിരിക്കും. ഷോർട്ട് ഫിലിമും കുറച്ച് കൂടുതൽ ഇടാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരാനുള്ള 4 ദിവസം എടുക്കും ഒരു വീഡിയോ വയ്ക്കും. അതുകൊണ്ട് അതിനനുസരിച്ചൊക്കെ എന്നാലും കുറച്ച് വ്യത്യാസം കാണും എന്ന് വിചാരിക്കാം. കഴിഞ്ഞ വെക്കേഷനിൽ ഞങ്ങളത് പറഞ്ഞായിരുന്നു, പക്ഷേ കഴിഞ്ഞ വെക്കേഷനിൽ ഏപ്രിൽ വീഡിയോ ഇട്ടു, ലാസ്റ്റ് April 30 ഇട്ടിട്ട് പിന്നെ മെയ്യില് വീഡിയോ ഇടാനേ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നം പറ്റി, ഞങ്ങൾ ട്രിപ്പിലായി പോയി. ഇപ്രാവശ്യം ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ട്, പോകുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ച് റെഡിയാക്കി പോകാനാണ് പ്ലാൻ. അങ്ങനെ ആകുമ്പോൾ മെയ്യിലും വീഡിയോ പ്രശ്നമില്ലാതെ പോകും. ട്രിപ്പ് പോകും, വന്നിട്ട് വീഡിയോ എടുക്കും, പിന്നെ ട്രിപ്പ് അങ്ങനെ മറ്റേ ഒന്നിച്ചുള്ളത്. ഒരു ട്രിപ്പ് പോകും, പോണതിന് മുമ്പ് രണ്ട് വീഡിയോ വെച്ചിട്ട് പോകും, പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീണ്ടും വീഡിയോ എടുക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലിരിപ്പ്. പിന്നെ എല്ലാം മാറി മറിയാവുന്നതേ ഉള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. ഫ്രണ്ട്സ്, എനിക്ക് സ്കൂൾ കുട്ടിയിൽ ഏറ്റവും സന്തോഷം എന്ന് പറയണത് എനിക്ക് പുതിയതായിട്ട് വാങ്ങിയ സ്കൂട്ടി എനിക്കൊന്ന് ഓടിച്ച് പഠിക്കണം. എനിക്ക് ഓടിക്കാൻ അറിയാം, പക്ഷെ ആ ഒരു ബെറ്ററുണ്ടല്ലോ അതൊന്ന് മാറ്റണം. അപ്പം ഇന്ന് ഞാനിപ്പം ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പം സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ് ഗായ്സ്. ഞാന് സൈക്കിൾ ഓട്ടാൻ പോണ ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത ഞാൻ ഓടിച്ചോട്ടെ.
ഞാൻ പിന്നെ എനിക്ക് സൈക്കിൾ ബാലൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയ സൈക്കിൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഫ്രണ്ട്സ് അവം പോയി സിനിമ കാണണം, ബ്രഹ്മയുഗം. മമ്മി ഞാൻ പഠിക്കല്ലാതെ സിനിമ കാണാൻ പോവാണ്. ബ്രഹ്മയുഗം വെക്കാൻ തീരുമാനിച്ചില്ല. അപ്പൊ ഏതാണ് വെക്കാൻ പോണത്? രണ്ടു തെറ്റാണ്. എമ്മോട് ഇരട്ട കണ്ണാണ്, പക്ഷെ ദിയമ്മക്ക് പേടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ അവനെ തത്താനമായി ഇരിക്കുന്നത്. പേടിയില്ല, നീ അവിടെ ഇരിയടി, വെള്ളം കുടിക്കണ്ട, നീ വെള്ളം കുടിക്കണ്ട ഒന്നും. എന്നാ കുറച്ച് വെള്ളം എനിക്കിപ്പോ എടുത്തോണ്ട് വരണം, എന്നിട്ട് പോയിക്കോ തിരിച്ചു. ഓക്കെ. എനിക്ക് പേടിയുണ്ട്, മാറ്റാം. പേടിയില്ലാത്ത സമയത്ത് പ്രേത സിനിമ നോക്കും, പ്രേത സിനിമ നോക്കണ സമയത്ത് പേടിയുണ്ടാവും. ഫ്രണ്ട്സ് ബ്രഹ്മയുഗം വെച്ചിരിക്കുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അല്ലേ. സൗണ്ട് ഇതിലെങ്ങനെ കൂട്ടുവോ? ഫ്രണ്ട്സ് ഞാൻ യോഗട്ട് തിന്നോണ്ട് ബ്രഹ്മയുഗം കാണാം. ഫസ്റ്റ് ഞാന് എണ്ണായിരുന്നു വെച്ചത്, അപ്പൊ ദിയമ്മോട് ഇറങ്ങിപ്പോയി. അയ്യോ, ഇതാരാ ടി വി കാണാന്? അവിടെ ഇരുന്നോ, എനിക്ക് മോളെ അവിടെ ഇരുന്ന് കണ്ടോ, അവിടെ ഇരുന്ന് കണ്ടോളൂ, ഇരിക്ക ഇരുന്നോളൂ. ആ എനിക്ക് മോള് പ്രേതത്തിന്റെ സിനിമ കാണാൻ പോകട്ടോ. അതാ എനിക്ക് മോള് പ്രേതത്തിന്റെ സിനിമ കാണാൻ. ഫ്രണ്ട്സ് ഞാൻ ബ്രഹ്മയുഗം സിനിമ മാറ്റി ആന്റണി സിനിമയാക്കി. ഇപ്പൊ സമയം 3:20 ആയിട്ടുണ്ട്. ഒരു 4:45 ആകുമ്പത്തേനും ഞാൻ സ്കൂട്ടി അടിക്കാൻ പോകും. അമ്മളെ സൈക്കിളിൽ വിട്ടാൻ പഠിപ്പിക്കായിരുന്നു. അവിടെ ഒരു 2 സെക്കൻഡ് ഒക്കെ ഞാൻ പിടിക്കാതെ പോണത്, പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാട്ടും അപ്പോഴേ. അപ്പം പുതിയ അമ്മോള് കേക്ക്, ബ്രൗണി കേക്ക് കഴിക്കാൻ പോവാണ്. ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. പിടിക്കാൻ പിടിക്കാൻ പോവാണ്. ഹെൽമെറ്റ് എടുത്തിട്ടു ഓഫ് ആക്കിട്ട് കൊടുക്ക. ഓക്ക്, ഫ്രണ്ട്സ്. അപ്പം അമ്മ ഇതില് വരാന്ന് പറഞ്ഞു, പിന്നെ ഞാന് ഇതിലാണ് വരുന്നത് പോവാനായിട്ട്. ഞങ്ങളൊരു ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ പോണത്. ഗ്രൗണ്ട് അല്ല, റോഡാണ്. പക്ഷെ ഈ നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വണ്ടി വരുന്ന റോഡാണ്, ഇവിടെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ റോഡ് അപ്പൊ അവിടുത്തെ റോഡില് വണ്ടി അധികം വരാത്ത റോഡാണ്, അപ്പൊ അവിടെ പഠിക്കാന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അഭിമാമിന്റെ വീടിന്റെ മുകളിലത്തെ ഒരു റോഡുണ്ട്, ഇവിടെ അങ്ങനെ വണ്ടികളൊന്നും വരില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അമ്മ വരണം, അമ്മ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് വന്നേക്കുന്നത്. അതെ, ഷോർട്ട് കയറി വന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോ കുറച്ച് പാടാണ്, ഇങ്ങോട്ട് വെക്കേജ് ഷോർട്ടർ കണ്ടാ മതി. എനിക്ക് ബ്രേക്ക് ചവിട്ടിട്ട് ഇറങ്ങി നിക്കണം കേട്ടോ, വീഴാൻ പോകുമ്പോ. വണ്ടി വരുമ്പോ സൈഡിൽ നിൽക്കണം, ബെല്ലടിക്കണം. പിടിച്ചതുകൊണ്ടല്ലേ, പിടിക്കാതെ പിടിച്ചു പഠിക്കണം. ഓളെ അറിയാതെ ഞാൻ ഓളെ വിടുക, ഇപ്പോളെ അറിയണില്ല. കുറച്ച് പോവും, അമ്മയോടെ കാണാമല്ലോ. ഇന്നിവളെ കാണാമല്ലോ, ഞാനൊന്ന് പോയി നോക്കാം വിചാരിച്ച്.
അമ്മ വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് വരാം കേട്ടോ. നിങ്ങളോ ഓടിച്ചോ അല്ലേ. നിന്നെ തപ്പി ഇറങ്ങിയതാ, നിന്നെ കാണാനില്ലാത്തതുകൊണ്ട്. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? ആ സാധനം കളഞ്ഞോളാ. ആ ആ ഓടിച്ചോ, ദേവന് ഓടിക്കണ്ടേ. അതേ ആ ദേവമോളം സൈഡ്, ദേവമോളം സൈഡായിരുന്നു കേട്ടോ. അപ്പൊ അവനോട് തിരിയുന്ന കൊടുത്തു. അപ്പൊ അതൊക്കെ പോയാൽ മതി, വെക്കോ വെക്കോ. ഇപ്പുറത്തെ സൈഡ് കൂട്ടിന് പോയാൽ മതി, കൂട്ടെ. സ്പീഡ് വേണ്ട, അവർക്ക് വെക്കോ. ബ്രേക്ക് ഓടിച്ചു വെക്കും. ഫ്രണ്ട്സ് ഇതാ രണ്ട് പേര് സൈക്കിൾ ഓടിക്കുന്നു. അത് അവിടുന്ന് ദേവ് വരുന്നു. വെക്കോ, ഇങ്ങനെയാണ് സൈഡ് കൊടുത്ത് പഠിക്കുക. രണ്ടാൾക്കാര് ഇതുവരെ സൈക്കിൾ പഠിച്ചിട്ടില്ല. എന്താണ് സൈക്കിൾ ഓടിക്കല്? എന്റെ ആഗ്രഹം നടന്നു ഗൈസ്, അമ്മേനെ ഞാൻ പുറകിൽ വെച്ച് തോന്നിക്കുന്നുണ്ടോ? പക്ഷെ അമ്മയ്ക്ക് പേടിയാട്ടോ എന്നെ പുറകിൽ വെച്ച് പോവാന്. പക്ഷെ ഞാൻ മുന്നോട്ട് നോക്കിയില്ല, ക്യാമറയിലോട്ട് മാത്രം നോക്കിയിട്ടാണ്. അപ്പൊ വളവ് തിരിച്ചത് കണ്ടില്ലേ? ഇതല്ലല്ല. പിന്നെ സ്കൂട്ടി പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് പഠിച്ചത്. കാരണം അവൾ ഇതിനു മുൻപ് സ്കൂട്ടി ഓടിച്ചിട്ടില്ല, സൈക്കിൾ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അപ്പം എന്നെ വെച്ച് പോയി, പപ്പേനെ പുറകിൽ വെച്ച് പോയി, ഒറ്റയ്ക്ക് ഓടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ദൈവം? പോകുന്നുണ്ട്, സ്മൂത്ത് ആയിട്ട് പോണോ? ആണല്ലേ ഓടിച്ചു പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് വെയിറ്റ് കൂടുതലുള്ള ആളല്ലേ ഞാൻ, വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാകുമ്പോ വെട്ടല് കൂടുതലും. പപ്പനെ കൊണ്ട് പോയല്ലോ നീ, അതന്നെ അതിശയാണ്. കാരണം എനിക്ക് പപ്പേനെ പോവാണ്, കൈ ബ്രേക്കുമ്പോ വേണം കേട്ടോ. പെട്ടെന്നൊരു വണ്ടി വരുമ്പോ പത്രോളപ്പെടുവല്ലേ. മറ്റേ ടയർ താന്നിട്ടില്ലല്ലോ.
ചക്രം വെച്ചാലോ ഓടിക്കോളൂ. ഫ്രണ്ട്സ്, അങ്ങനെ ഞാന് ഒരു 10 റൗണ്ടെങ്കിലും പോയിട്ടുണ്ടാവും സ്കൂട്ടിയില്. അടിപൊളിയായിരുന്നു ഗൈസ്. ഞാനുണ്ടല്ലോ ഈ വളവ് തിരിയുമ്പോ എന്റെ കയ്യെ മുറുക്ക് പിടിക്കണം. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഞാൻ കൈ മുറുക്ക് പിടിക്കുന്നത്. അവിടെ സൈക്കിള് പഠിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സ്കൂട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അമ്മേനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, എന്താ വരാത്തേന്ന്. പിന്നെ പപ്പറിന് അവിടെ ചക്ക വിട്ടു പോയി തിന്നു പറഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നേരെ ഇരുട്ടായി. അപ്പം ഞങ്ങൾ പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ദേവും ദിയമോളൊക്കെ അവിടെ ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോവുകയാണ് ഫസ്റ്റ്, പിന്നെ ഇവർ പുറകെ വന്നോളൂ. ഗൈസ്, അപ്പം ഞങ്ങൾ ചക്കിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം അമ്മ പോയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഈ സ്കൂട്ടിക്ക് സൈക്കിൾ എടുത്ത് പോകണം. ഞങ്ങളുടെ അങ്ങനെ വന്നെ. ഗൈസ്, അപ്പം ഞാൻ സ്കൂട്ടി പഠിച്ചു. ദിയമോക്ക് പക്ഷേ പഠിക്കാൻ പറ്റിയില്ല. ദേവുവിനും പ്രാക്ടീസ് ആവാണ്ട് കണ്ടോ. ഇതൊന്നും ദേവുവിനും അറിയില്ല. ചാരി ഇന്ന് ഇപ്പൊ അപ്പുറത്തേക്ക് മറിയാൻ പോയി. സ്റ്റാൻഡ് മര്യാദ കേട്ടാ അറിയില്ല. സ്പീഡ് കൺട്രോൾ ആയിട്ടില്ല. അങ്ങനെ കൊറേ പരിപാടികൾ ദേവുവിന് പഠിക്കാൻ ഇനിയുണ്ട്. ബാക്കി ബാലൻസ് ആയിരുന്നുള്ളു ഓടിക്കാൻ. ഓടിച്ച് പരിചയമാണെങ്കിൽ ഇനി ഒരു കൊറേ ഓടിക്കണം. ഇനിയും ഒരു മാസമൊക്കെ എടുക്കും. അതെ, ചേർന്ന് ഓടിക്കാണ്ട് അങ്ങനെ കുറെ സംഭവം ഉണ്ട്. എന്തായാലും ഒരു മാസത്തോളം എടുക്കും മൊത്തം ലെവലാവാൻ. അപ്പം ഇനി ഞങ്ങക്ക് രാത്രി ഒരു ഷൂട്ട് ഉണ്ട്. അപ്പം ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട്. അപ്പം അതിനി കുറച്ച് നേരം ഇരുന്നിട്ട്. സാധാരണ ഞാന് ഇരുന്ന് കഴിഞ്ഞ പഠിക്കലാണ് ചെയ്യല്. ഇത് ഇരുന്ന് കഴിഞ്ഞ ഷൂട്ട് ഉണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഓറിയോ ഐസ്ക്രീം കഴിക്കാണ്. ഓരോ ഓടിച്ചിട്ടൊരു ഐസ്ക്രീം. എന്റെ മോക്ക് ഓരോ ഐസ്ക്രീം വേണോ? എന്താ ഭാവിക്ക് വേണ്ടേ പറ? അതെന്താ ഭാവി? ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി. അപ്പം ഇനി നാളെ മുതൽ ഗൈസ് അടിച്ചു പൊളിയാണ്. ചിൽ ചിൽ ചില്ലാണ്. അപ്പൊ എല്ലാരും വെക്കേഷൻ എൻജോയ് ചെയ്യാം. അടിച്ചു പൊളിക്കുക. കൂട്ടത്തിൽ നമ്മളെ വീഡിയോയും കാണാം. അതെ. ആ പിന്നെ നമ്മള് ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങക്ക് ട്രാവൽ വീഡിയോസില് ഇങ്ങനെ കാഴ്ചകൾ കാണുന്ന ഇതാണ് ഷോട്ടുകളാണോ ഇഷ്ടം, അതോ ഞങ്ങൾ ഇങ്ങനെ ചില്ലയണ ഷോട്ടാണോ നിങ്ങക്ക് ഇഷ്ടം എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യേണ്ടതാണ്. ഇമ്പോർട്ടന്റ് തിങ്ങാണ്. അപ്പം നമ്മുടെ ഏതൊക്കെ പ്ലേസ് ആണ് ഇഷ്ടം, നമ്മുടെ ഈ കേരളത്തിലുള്ള തന്നെ ഏതൊക്കെ പ്ലേസുകൾ കാണാൻ ആഗ്രഹമുണ്ട്, അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ. എല്ലാം കമന്റ്, ട്രാവലിനെ കുറിച്ചുള്ളതൊക്കെ കമന്റ് ചെയ്തോ. കാരണം വെക്കേഷൻ ആയി, നമുക്ക് ട്രാവൽ ചെയ്യണം. അപ്പം അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Bye bye.